പതിഞ്ഞില്ല, ഒന്നുകൂടി പൊക്കണം. ഏ, ഒന്നുകൂടെ പൊക്കണം? എന്ത് കൊടി? കൊടിയാ? ഓടാവേ. നിന്നെ കെട്ടായാലും പേരായാലും നിന്റെയൊക്കെ സൗരത്തിന് ഷൂട്ടിൽ നിന്നും കിണം തരണം അല്ലേ? ഓക്കെ 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 ഓക്കെ. ചിരിച്ചോ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഞായറാഴ്ച ഞാൻ പള്ളിയിൽ നടത്തുന്ന പ്രസംഗം കാരണം പള്ളിയിലേക്കുള്ള ആൾക്കാരുടെ വരവ് കുറഞ്ഞു എന്നൊരു ശ്രുതി നാട്ടിൽ പരന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആദരണീയനായ ശ്രീ തോമസ് സാറാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ആദരണീയനായ ഫാദർ കുര്യൻ വട്ടത്തറ, അധ്യാപിക അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാട്ടുകാരെ, എല്ലാവർക്കും ആദ്യമായി എൻ്റെ ആഹ്ലാദകരമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങനെ സന്തോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയാതെ വളർന്നു വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾ പണ്ട് പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ അവകാശബോധത്തെക്കാൾ ഉപരി കർത്തവ്യബോധത്തെക്കുറിച്ചാണ്. നമുക്കെന്ത് കിട്ടാനുണ്ട് എന്നുള്ളതല്ല, നമുക്കെന്ത് ചെയ്യാനുണ്ട് എന്ന ബോധത്തെക്കുറിച്ച്. അങ്ങനെ പണ്ട് ഞങ്ങൾ മൂന്നാല് പേര് ഒന്നിച്ചു കൂടിയാൽ ചെയ്യേണ്ട സേവനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നാല് ചെറുപ്പക്കാരൊന്നിച്ചു കൂടിയാൽ സേവയെക്കുറിച്ചാണ് സംസാരം. ഏതാഘോഷത്തിനും ഇതൊക്കെ വേണമെന്നാണ് ഇപ്പോഴത്തെ നാട്ടുനടപ്പ്. നാളെ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ ആഘോഷം എന്ന വാക്കിന് പകരം സേവ എന്നർത്ഥം കൂടി പഠിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ പേടി. നല്ല ഇതാ. അതുകൊണ്ട് നമുക്ക് ജാഗ്രത പാലിച്ചിരിക്കാനേ കഴിയൂ. നമ്മുടെ ഓരോ വീട്ടിൽ നിന്നും ഇത്തരം ഓരോ അപകടങ്ങളെ അകറ്റി നിർത്തുക. അരുതാത്തതൊന്നും നമ്മുടെ വീട്ടിലേക്ക് കയറ്റത്തില്ല എന്ന് ശപഥം ചെയ്യുക. എങ്കിൽ നല്ല ഒരു നാളെ നമുക്കായി ഒരുങ്ങി വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്.